അപ്പോൾ ഗായ്സ് നമ്മൾ സുരേഷിൻ്റെ വീടാണ് എത്തിയിരിക്കുന്നത്. സുരേഷിൻ്റെ വീടാണ് ഈ പുറകെ കാണുന്നത്. ലക്ഷ്മി എന്നാണ് വീടിൻ്റെ പേര്. ഗായ്സ് നമ്മുടെ സുരേഷിൻ്റെ ക്യാരവനാണ് ഈ കാണുന്നത്. നമ്മൾ സുരേഷിൻ്റെ ഡ്രൈവർ പ്രമോദനാണ് ഈ കാണുന്നത്. ഓർമ്മയുണ്ടോ ഈ മുഖം? ഹായ് ഗായ്സ്, അഖിൽ സ്റ്റുഡിയോയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു പുതിയ സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു, പക്ഷേ അതിന് പേരൊന്നും ഇട്ടിട്ടില്ലായിരുന്നു. അതായത് ആ സീരീസിൻ്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് ഊരുതണ്ടലാണ്. അപ്പം നമ്മൾ ഊരുതണ്ടി ഇങ്ങനെ തിരുവനന്തപുരത്തൂടെ പോവുകയാണ്. അതാണ് നമ്മൾ ഈ സീരീസിൻ്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം എല്ലാവരും ഈ ഊരുതണ്ടൽ എന്നുള്ള വാക്കെന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് ആസ്പെക്റ്റിലാണ് കണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മൾ ആ വാക്കിൻ്റെ അർത്ഥത്തെ നമ്മൾ മാറ്റിമറിക്കാൻ പോവാണ് ഈ വ്ളോഗിലൂടെ എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ ഊരുതണ്ടലിലൂടെ നിങ്ങളേക്ക് എത്തിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരത്തുള്ള പ്രമുഖ സ്ഥലങ്ങൾ, സെലിബ്രിറ്റീസിൻ്റെ വീട്, അതുപോലെ തിരുവനന്തപുരത്തെ സിനിമാ ലൊക്കേഷൻസ്, ഇതൊക്കെയാണ് നിങ്ങളേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഈ ഊരുതണ്ടൽ എന്ന് പറഞ്ഞ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ എനിവേ, ഊരുതണ്ടലിൽ ഫസ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ മലയാളത്തിൻ്റെ പ്രമുഖ നടനും MPയുമായ സുരേഷ് ഗോപിയുടെ വീടാണ്. അപ്പോൾ സുരേഷിൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ ആദ്യമായിട്ട് പോകുന്നത്. ലക്ഷ്മി എന്നാണ് വീടിൻ്റെ പേര്. തിരുവനന്തപുരം ശാസ്ത്രമംഗലത്താണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ആ വീട് നിങ്ങളൊന്ന് കാണിക്കാൻ തന്നെയാണ്. യാത്രകൾ, ഒരുപാട് യാത്രകൾ ചെയ്തിരുന്നു. ട്രാവൽ എ ലോട്ട്, ബട്ട് വൺസ് ഇൻ എ വൈൽ ട്രാവൽ ബാക്ക് ടു യുവർ റൂട്സ്. ഫസ്റ്റ് തിരുവനന്തപുരം ശാസ്ത്രമംഗലം ജംഗ്ഷൻ വരിക. ഇതാണ് ശാസ്ത്രമംഗലം സർക്കിളാണ് ഈ കാണുന്ന ജംഗ്ഷൻ. അവിടുന്ന് ജംഗ്ഷനിൽ ഇടത്തോട്ട് പോയാൽ പേരുക്കടയാണ്. എക്സാക്ട് വഴി നമുക്കറിയത്തില്ല. നമ്മൾ എന്ത് ചെയ്യണം? ചോദിച്ചു ചോദിച്ചു പോകണം. അപ്പോൾ നമുക്ക് ചോദിച്ചു ചോദിച്ചു പോവാം. ഈ ഭാഗത്താണ് വീട്. ഗായ്സ് നമ്മളങ്ങനെ കണ്ടുപിടിച്ചിരിക്കുകയാണ് സുരേഷ് ഗോപിചാരൻ്റെ വീട്. ഇതാണ് സുരേഷിൻ്റെ വീട്. സെക്യൂരിറ്റിയാണ്. നമ്മൾ പെർമിഷൻ മേടിച്ചിട്ട് നമ്മൾ ചോദിക്കാം. ഗായ്സ് നമ്മളിവിടെ സുരേഷിൻ്റെ വീടിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. ലക്ഷ്മി എന്നാണ് വീട്ടുകാരെ. അപ്പം സുരേഷിൻ്റെ വീട്ടിലെ സെക്യൂരിറ്റി ചെയ്യാനാണ്. രണ്ട് പേരെങ്ങനെയാണ്? എൻ്റെ പേര് ജസ്റ്റിസ് ജയ ജസ്റ്റിസ് 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 ഞാൻ പട്ടാളത്തിലായിരുന്നു. ആ 25 പട്ടാളത്തിലാണ്. 1966 പട്ടാളത്തിൽ പോയി. അന്ന് കേരള ഗവർണർ പട്ടം താണുള്ളായിരുന്നു. ആന്ധ്ര അന്ന് 26 പരേഡിന് സല്യൂട്ട് ചെയ്തിരിക്കാൻ വന്നത് പട്ടം താണുള്ളയാണ്. 66 അന്ന് പട്ടാളത്തിൽ 50 രൂപയാണ് ശമ്പളം, ഒരു മാസത്തെ ശമ്പളം. അങ്ങനെ 25 പട്ടാളത്തിൽ സർവീസ് ചെയ്തു. പിന്നെ ആ സത്യം എന്നുള്ളത് നമ്മൾ പിക്കാലത്തിന് വരെ പോയി. അന്ന് ഒരു മാസമാണ് 50 രൂപ. അപ്പോൾ ദൈവത്തിൻ്റെ സഹായം കൊണ്ട് പിന്നെ 20 കൂടുതൽ പെൻഷൻ ഉണ്ട്. വന്നിട്ട് 20 ഇവിടെ വന്നിട്ട് 6 കൊല്ലം. സാറും ഈ അനിയിരിക്കുന്നു വലിയ കൂടുവയ്പ്പില്ല പുഴാന്ന് പറയുന്നത്. അപ്പം നമ്മൾ പട്ടാളക്കാരെ പോലെയാണ്. നമ്മൾ ബാക്കി ബാരുള്ള അടിപ്പാനും എല്ലാം പിന്നെ ഉൾട്ടപ്പെട്ട വേലകളൊക്കെ ഇതാണ്. സത്യം എന്നുള്ളത് പട്ടിണിയാണെങ്കിൽ നമ്മൾ അപ്പിക്കാലത്തിന് അനുഭവിക്കാനുള്ള ഇത്. അത് പട്ടാളത്തിൽ അതുപോലെ തന്നെ ഈ ഹരിയാനക്കാരനെന്നോ മലയാളിയെന്നോ തമിഴെന്നോ പഞ്ചാബി എന്നോ ഒരമ്മ മക്കളെ പോലെ ബാക്കി ഇവിടെ വന്നിട്ട് എല്ലാം ഇതാണ്. ഞാൻ 25 കഴിഞ്ഞിട്ട് വന്ന 1991 മുതൽ 1992 കേരള ഓട്ടോമോട്ടീവ്സിലായിരുന്നു. സുരേഷേട്ട് നിങ്ങളോടൊക്കെ എങ്ങനെ പെരുമാറ്റമൊക്കെ എങ്ങനെ? നല്ല ഇതാണ്. ആ അതുകൊണ്ടാണ് നമ്മൾ ഇത് ഇവിടെ 6 കൊല്ലം കൊണ്ട് സാധനം. ഇന്ന് രാവിലെ വന്നിട്ട് നാളെ രാവിലെ രണ്ടുപേരുണ്ട്. പിന്നെ എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ നമ്മൾ നിൽക്കും. സാറും അതുപോലെ തന്നെ ഈ അനീതിക്ക് പൊട എന്ന് പറയും. നമ്മൾ അതുപോലെ പെട്ടാക്കാരെ ഇപ്പം സാറിനോട് 2 വർഷം കൊണ്ട് കൊണ്ട് ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ് ബോംബെയിലായിരുന്നു. 45 വർഷം കൊണ്ട് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ബോംബെ ദുബായ്ക്ക് എല്ലാം കറങ്ങിയടിച്ച് വീണ്ടും സാറിനോട് വന്ന്. ഇല്ല, സാറുമായിട്ടിപ്പോൾ വന്ന് പരിചയപ്പെട്ടുള്ള സാർ നല്ല സ്വഭാവങ്ങളാണ്, കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ ഗായ്സ് നമ്മൾ സുരേഷിൻ്റെ വീടാണ് എത്തിയിരിക്കുന്നത്. സുരേഷിൻ്റെ വീടാണ് ഈ പുറകെ കാണുന്നത്. ലക്ഷ്മി എന്നാണ് വീടിൻ്റെ പേര്. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഗോലിയാനെ കണ്ടു, ഗോലിയാനോട് സംസാരിച്ചു. അതുപോലെ സുരേഷേണ് ഉറക്കമാണ്. അപ്പം കുറച്ച് കഴിഞ്ഞിട്ട് കാണാമെന്ന് പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. രതി ചേച്ചി എല്ലാവരും ഉണ്ട് ഇവിടെ. എല്ലാവരും ഇവിടെ തന്നെയാണ് താമസം. തിരുവനന്തപുരത്ത് ശാസ്ത്രമംഗലം ജംഗ്ഷനാണ് താമസിക്കുന്നത്. അപ്പോൾ വീടാണ് നിങ്ങൾ കാണുന്നത്. അവിടെ ഞാൻ ക്യാരവനൊക്കെ അവിടെ കിടപ്പുണ്ട്. ക്യാരവൻ്റെ ബൈക്സൊക്കെ നമുക്ക് ഉടനെ കാണാം. അപ്പോൾ ഗായ്സ് ഞാൻ വന്നപ്പം ഇവിടെ CCTV ഒക്കെ ഫിറ്റ് ചെയ്യുന്ന തിരക്കിലായിരുന്നു. വീട്ടിൽ പണിയാറൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ജസ്റ്റിസ് ചെയ്യാൻ നമ്മൾ കുറേ സംസാരിച്ചു. ഇതാണ് വീട്. വീട്ടിലെ പണിയെടുക്കുകയാണ്, കണ്ടല്ലേ?
നമ്മുടെ മലയാളത്തിൻ്റെ പ്രിയ നടൻ സുരേഷ് ഏട്ടൻ്റെ വീടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അഖിൽസ് ടി വിയിൽ. ഇത് നിങ്ങൾ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ അധികം വീഡിയോ ഒന്നും ഇല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു എക്സ്ക്ലൂസീവ് കണ്ടന്റല്ലേ ഇതും കിട്ടേക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ തിരുവനന്തപുരത്ത് ഊരുതണ്ടൽ സീരീസിൽ ഫസ്റ്റ് വീഡിയോ ആയിട്ട് തന്നെ നമുക്കിത് കിട്ടേക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ഓൾറെഡി ലാലേട്ടൻ്റെ വീട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാലും തിരുവനന്തപുരത്ത് ഊരുതണ്ടൽ സീരീസിൽ നമ്മുടെ ഈ വീഡിയോ ആണ് ഫസ്റ്റ്. അപ്പോൾ സുരേഷേട്ടൻ്റെ ഐശ്വര്യമായിട്ട് സുരേഷേട്ടൻ്റെ വീഡിയോ കൂടെ നമുക്ക് തുടങ്ങാം. ഗായ്സ്, നമ്മുടെ സുരേഷേട്ടൻ്റെ ക്യാരവനാണ് ഈ കാണുന്നത്. കാറുകളല്ലേ, ഡോഗ് ഉണ്ടോ, പട്ടിയുണ്ടോ? ഇത് പട്ടിയുണ്ടോ? പട്ടി വല്ലതും ഉണ്ടോ? ഇത് ഇല്ല. ഇതാ എൻ്റെ എടുക്കാൻ നിൽക്കുന്ന വ്യക്തിയില്ലേ, അത് സുരേഷേട്ടൻ്റെ മകനും നടനുമായ ഗോകുലാണ്. സുരേഷേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1965 ഓടയിൽ നിന്നെന്ന ചിത്രത്തിലൂടെ ആരംഭിച്ച് 1998 കളിയാട്ടത്തിലൂടെ മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടി മലയാളികളുടെ പ്രിയങ്കരനായി മാറിയ നടന വ്യക്തിത്വമാണ്. എന്നിരുന്നാലും ലോക ജനശ്രദ്ധ പിടിച്ചുപറ്റിയ ടെലിവിഷൻ പ്രോഗ്രാമായ നിങ്ങൾക്കുമാകും കോടീശ്വരൻ്റെ അവതാരക സ്ഥാനം തന്നെയാണ് സുരേഷേട്ടനെ മലയാളികളുടെ വീടുകളിലെ ഒരംഗമാക്കി മാറ്റിയെന്ന് പറയാം. ആ സുരേഷ് ഗോപിയുടെ മകനായ ഗോകുലിനോട് ഇത്രയും നേരം എനിക്ക് സംസാരിക്കാൻ സാധിച്ചതിൽ അഖിൽസ് ടി വിയുടെ പ്രേക്ഷകരായ നിങ്ങൾക്കും സന്തോഷിക്കാം. എന്തായാലും സുരേഷേട്ടൻ പറയുന്ന പോലെ തന്നെ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ ദേ പോയി ദാ വന്നു എന്ന് പറയുന്ന മാത്രയിൽ മറ്റൊരു സെലിബ്രിറ്റിയുടെ വീടിൻ്റെ വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത്. അത് നിങ്ങളെന്തായാലും കാത്തിരുന്ന് കാണുക. ആ വീഡിയോ കാണുവാൻ വേണ്ടി നിങ്ങൾ ഇത്രയും മാത്രം ചെയ്താൽ മതി. അഖിൽസ് ടി വി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണിൽ ഓൾ എനേബിൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. നിങ്ങളാരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. എങ്കിൽ മാത്രമേ വീഡിയോ കാണുവാൻ സാധിക്കത്തുള്ളൂ. ഇനിയും പല സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷൻസും തിരുവനന്തപുരത്തെ സെലിബ്രിറ്റികളുടെ വീടുകളും അതുപോലെ മറ്റു പ്രധാനപ്പെട്ട സ്ഥലങ്ങളും നിങ്ങളിലേക്ക് അഖിൽസ് ടി വിയുടെ ഈ തിരുവനന്തപുരത്ത് ഊരുതണ്ടൽ സീരീസിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. ഈ ഊരുതണ്ടൽ ഒരിക്കലും അവസാനിക്കുന്നില്ല, ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഞാൻ കാണുന്ന കാഴ്ചകളും പോകുന്ന വഴികളുമായി ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എന്നും അഖിൽസ് ടി വിക്ക് ഉണ്ടാകുക. നമ്മൾ സുരേഷേട്ടൻ്റെ ഡ്രൈവർ പ്രമോദേട്ടനാണ് ഈ കാണുന്നത്. പ്രമോദേട്ടാ, സുരേഷേട്ടനോടുള്ള അനുഭവത്തെ കുറിച്ച് എന്തൊരു ജസ്റ്റ് ഒരു വാക്ക് വന്നതാണ്? അനുഭവങ്ങൾ മോഹൻ കണ്ടോട്ടെ, മാസ്കും ജസ്റ്റ് മാറ്റി ആ കണ്ടോ, ജസ്റ്റ് ആൾക്കാർ കണ്ട് തിരിച്ചറിയാൻ വേണ്ടി. ആ ഇതാണ് പ്രമോദേട്ടൻ, പറഞ്ഞു. അനുഭവങ്ങൾ പറയുന്നില്ല. എത്ര കൊല്ലമായി സുരേഷനോടെ? ചേട്ടൻ പറഞ്ഞാൽ 2008 2008 ചേട്ടൻ്റെ കൂടെ വന്നതാണ്, വണ്ടിയും കൊണ്ട് ഓടാൻ വന്നതാണ്. പിന്നെ അതേപോലെ ചേട്ടൻ്റെ എല്ലാം ഇതായിപ്പോയി. ഓ, സ്വന്തം ചേട്ടനെയും പോലെയാണ്. ചേട്ടനായാലും ചേച്ചിയായാലും ഒരു കുടുംബം പോലെ ഓട്ടത്തിലാണ്. അപ്പൊ ഞാനിപ്പോ ജസ്റ്റ് വീഡിയോ എടുക്കാൻ സമയത്ത് തടഞ്ഞു നിർത്തി സംസാരിക്കുകയാണ്. അപ്പൊ പ്രമോദേട്ടൻ എല്ലാ ആശംസകളും സുരേഷേട്ടൻ്റെ അന്വേഷണം പറഞ്ഞേക്കാം. സുരേഷേട്ടൻ കൊറോണ ആയതുകൊണ്ട് പുറത്തു നിന്ന് ഇറങ്ങി വരുന്നില്ല. നമ്മുടെ വീഡിയോ ലാലേട്ടൻ്റെ വീടിൻ്റെ വീഡിയോ എടുത്ത് പ്രമോദേട്ടൻ കണ്ടല്ലേ, മൊത്തം കണ്ട്, ഇഷ്ടപ്പെടും? ഇഷ്ടപ്പെട്ടു, അടിപൊളി വീഡിയോ. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ ഗായ്സ്, നമ്മൾ സുരേഷേട്ടൻ്റെ അയൽവക്കാരുടെ അഭിപ്രായം എടുക്കാന്ന് വിചാരിച്ചു, പക്ഷെ അവരാരും ഇല്ലായിരുന്നു, അവരൊക്കെ പുറത്തു പോയിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്കത് പറ്റിയില്ല. അപ്പോൾ എനിവേ, സുരേഷേട്ടൻ്റെ ലക്ഷ്മി എന്ന വീടിൻ്റെ ഈ കാഴ്ചകൾ നിങ്ങൾക്ക് എല്ലാം ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. നമ്മൾ അടുത്ത എപ്പിസോഡിൽ വ്യത്യസ്തമായ ഒരു കണ്ടൻറ്റ് വരുന്നതായിരിക്കും. അപ്പോൾ അഖിൽസ് ടി വി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർക്ക് വലിയൊരു നഷ്ടമായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക. കാര്യം എന്താ വെച്ചാൽ, ഞാൻ പുതിയ വീഡിയോ ഇടുന്ന സമയത്ത് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ ആ ബെല്ലൈക്കിൽ ഓൾ എനേബിൾ നോട്ടിഫിക്കേഷനിൽ ഓൾ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. അപ്പോൾ ഓൾ എനേബിൾ ചെയ്യാൻ മറക്കാതിരിക്കുക. ഞാൻ നോക്കിയപ്പോൾ 30% ആൾക്കാർ മാത്രമേ നമ്മുടെ വീഡിയോയ്ക്ക് ചാനലിന് ഓൾ എനേബിൾ ചെയ്തിട്ടുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വരുന്ന ബെല്ലൈക്കിലെ ഏറ്റവും മൂന്നാമത്തെ ഓൾ എനേബിൾ ചെയ്യുക, എന്നാൽ മാത്രമേ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. അത് നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പം പുതിയ വീഡിയോസ് ഞാൻ ശനിയാഴ്ച ബുധനാഴ്ചയൊക്കെയാണ് ഞാൻ ഇടാറ് സാധാരണ. അപ്പോൾ നിങ്ങളെല്ലാവരും അഖിൽസ് ടി വി സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ മലയാളത്തിൻ്റെ പ്രിയ നടൻ സുരേഷേട്ടൻ്റെ വീടാണ് നിങ്ങൾ കണ്ടത്. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ആരും ഇവിടെ ഉള്ളവരൊക്കെ പലരും വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ട്. അഖിൽസ് ടി വിയുടെ ലാലേട്ടൻ്റെ വീടിൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. അതായത് നമ്മുടെ വീഡിയോ അത്രയും റീച്ച് ഉണ്ടല്ലോ എന്നുള്ളത് അറിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് സന്തോഷം. അപ്പോൾ ഇനിവേ, നമ്മൾ 10,000 സബ്സ്ക്രൈബർ കടന്നിരിക്കുകയാണ്. 10,000 സബ്സ്ക്രൈബേഴ്സ് കടന്നതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ഇൻഫോർമേഷൻസും കാര്യങ്ങളും നമ്മൾ ഉറപ്പായിട്ട് നിങ്ങൾ ഷെയർ ചെയ്തായിരിക്കും. എങ്ങനെ യൂട്യൂബിൽ നിന്ന് റവന്യൂ ഉണ്ടാക്കാം, അല്ലെങ്കിൽ യൂട്യൂബിൽ എങ്ങനെ ചാനൽ തുടങ്ങാം, ആ കാര്യങ്ങൾ ഞാൻ ഉടനെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ തിരുവനന്തപുരത്ത് ഊരുതണ്ടൽ സീരീസിലെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് അടുത്തൊരു വീഡിയോ ആയി കാണാം. അപ്പോൾ അതുവരേക്കും ഞാൻ കാണുന്ന ആഴ്ചകൾ പോകുന്ന വഴികൾ. അഖിൽസ് ടി വി സൈൻ ഔട്ട്. Thank you.
അപ്പോൾ സുരാജേട്ടനെ വീട്ടിലോട്ട് പോകുന്ന വഴിയിലാണ് ഞാൻ നിൽക്കുന്നത്. കുഞ്ഞാറുകോട് ജംഗ്ഷൻ കഴിഞ്ഞു. അപ്പം സുരാജേട്ടൻ വീട്ടിലുണ്ടോ എന്നറിയില്ല, നമുക്ക് പോയി നോക്കാം എന്തായാലും. ഏറത്തോട് പോകണോ? സുരാജേട്ടൻ്റെ വീട് എവിടെ? സുരാജേട്ടൻ്റെ ഒരുപാട് കയറ്റം കയറേണ്ടി വന്നില്ല കാര്യം. നമ്മൾ സുരാജേട്ടൻ്റെ വീട് കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഇതുകൊണ്ട് ഇതാണ് വീട്. അറിയില്ലേ